പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വന്ദനമറിയിക്കും. നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം വളരെ തെറ്റിദ്ധരിക്കപ്പെടുകയും അത് മുഖാന്തരം ഭൂരിഭാഗമാകുന്നതും വളരെ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം ദൈവവചനത്തിൻ്റെയും അതിനോട് ബന്ധപ്പെട്ട ആധികാരികമായ ഉപവാസത്തിൻ്റെയും ബേസിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 70 ആഴ്ചവട്ടം 7 weeks. നിങ്ങളിൽ പല ആളുകൾക്കും അത് പരിചയമുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള പഠനം നമ്മൾ ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ ഇടയിലും കാണുന്നത് ഈ ഈ 70 weeks, അതായത് ഇസ്രായേലിനും വിശുദ്ധ നഗരത്തിനും വേണ്ടി ദൈവം നിയമിച്ചു കൊടുത്ത 70 ആഴ്ചവട്ടക്കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ച, അതായത് 7 ദിവസം, അത് ബൈബിളിൻ്റെ കണക്കനുസരിച്ച് 7 വർഷം. 69 ആഴ്ചവട്ടക്കാലം കഴിഞ്ഞുവെന്നും അത് പൂർത്തിയായി, 70-ാമത്തെ ആഴ്ചവട്ടം പൂർത്തിയായിട്ടില്ല എന്നും, 69 ആഴ്ചവട്ടത്തിനും 70-ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും, ആ ഗ്യാപ്പ് സഭയുടെ കാലഘട്ടമാണെന്നും, ആ സഭയുടെ കാലഘട്ടം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനോടുള്ള ബന്ധത്തിൽ രഹസ്യമായിട്ട് യേശു വന്ന സഭയെ മധ്യാകാശത്തിൽ കൊണ്ടുപോകുമെന്നും, മധ്യാകാശത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് യെരുശലേമിൽ ഒരു ദൈവാലയം ഉണ്ടാകുമെന്നും, ആ ദൈവാലയത്തിൻ്റെ അകത്ത് അന്തിക്രിസ്തു കടന്നു വരുമെന്നും, യഹൂദനുമായി ഈ എതിർക്രിസ്തു അല്ലെങ്കിൽ ഏകലോക ഗവൺമെന്റിന്റെ ചക്രവർത്തി ഒരു നിയമം ചെയ്യുമെന്നും, 3.5 വർഷത്തെ ആ നിയമം, സമാധാന നിയമം താൻ ബ്രേക്ക് ചെയ്യുമെന്നും, അങ്ങനെ മഹോപദ്രവകാലം ആരംഭിക്കുമെന്നും, മഹോദ്രവകാലത്തിൻ്റെ അവസാനം, അങ്ങനെ അതായത് 3.5 വർഷം സമാധാന സന്ധി, അതിനുശേഷമുള്ള 3.5 വർഷം മഹോപദ്രവം, അങ്ങനെ 3.5 മുതൽ 7 വർഷം, അങ്ങനെ ആ മഹോപദ്രവകാലമായി 7 വർഷത്തെ നിർണയിച്ച് അതിൻ്റെ ഒടുവിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമെന്നും ഉള്ള പഠനമാണ് നമ്മൾ ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പുറമേയുള്ള ലോകത്ത് മിക്കവാറും 99% ക്രിസ്തീയ സഭകൾക്കകത്തും പ്രസംഗിക്കപ്പെടുന്നു. 69 ആഴ്ചവട്ടം കഴിഞ്ഞു, അതായത് 483 വർഷം കഴിഞ്ഞു, ഇനി ഒരു 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള ഒരു പഠനമാണ് നമ്മുടെ ക്രൈസ്തവ ലോകം വളരെ
ആഘോഷിക്കുന്നു ആഘോഷിക്കുക അതിൻ്റെ ബേസിലാണ് മഹോപദ്രവകാലം യെരുശലേം ദേവാലയം പിന്നെ യെരുശലേമിൽ ദേവാലയം പണിയുന്നു അവിടെ ആൻറ്റി ക്രൈസ്റ്റ് വന്ന് വീണ്ടും ഇരിക്കുന്നു യഹൂദനുമായി സമാധാന സന്ധി ഏകലോക ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരുപാട് അന്ത്യകാല ശാസ്ത്രത്തിൻ്റെ ഒരു കായ്വേരാണ് കായ്വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി മുഴുവൻ ഉണ്ടാകാൻ കാരണമായ ഒരു വചനമാണ് ഈ 70 ആഴ്ചകട്ടം. നമ്മളത് സത്യസന്ധമായി ദൈവവചനം അനുസരിച്ച് പഠിക്കാനായിട്ട് പോകും. കുറച്ച് കണക്കൊക്കെ ആയതുകൊണ്ട് വളരെ കണക്കിൽ മിടുക്കന്മാരായതുകൊണ്ടും കണക്ക് ബോറാകാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചു. എന്തായാലും നാട് മുഴുവൻ ഇങ്ങനെ പാൻഡമിക്കിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരം ദൈവവചനം കേൾക്കുന്നത് വലിയ അനുഗ്രഹമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളത് മനസ്സിലാക്കാനായിട്ട് ദാനിയേൽ പ്രവചനം 9 അധ്യായത്തിലേക്ക് പോകണം. ദാനിയേലിന്റെ പ്രവചനം 9 അധ്യായം. നിങ്ങളുടെ കരങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അവിടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. ഇത് ജസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിൽ വരൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ യു ഹാവ് ടു ബി വിത്ത് ദ ബൈബിൾ. അതിൻ്റെ 1 വാക്യത്തിൽ കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്ധതിയിലുള്ള അഹശ്വരോഷിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1 മേദ്യ പേർഷ്യൻ രാജാവായ അഹശ്വരേഷിന്റെ മകനായ ദാര്യാവേശിന്റെ 1 അവന്റെ വാഴ്ചയുടെ 1 തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ജെറേമിയ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അതായത് ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ദാനിയേലും അദ്ദേഹത്തിന്റെ ജനവും ഇസ്രായേൽ ജനമെല്ലാം ബാബേലിന്റെ പ്രവാസത്തിലാണ്. ബാബേൽ പ്രവാസത്തിൽ ആയിരിക്കുന്ന ഈ ജനം എന്ന് ഈ ബാബേൽ പ്രവാസം അവസാനിക്കും എന്ന ഒരു ഭയങ്കരമായ ചിന്ത, എന്ന് അവരുടെ ഈ ബന്ധനം, ഈ അടിമത്തം തീരും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നപ്പോ അദ്ദേഹം തിരുവെഴുത്തുകളെ പരിശോധിക്കാൻ തുടങ്ങി. തിരുവെഴുത്തുകളെ പരിശോധിച്ചപ്പോ ജെറമിയാവിന്റെ പുസ്തകം 29:10 നമ്മള് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. ജെറമിയാവ് 29:10 ഇങ്ങനെ പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ജെറമിയാവ് 29:10 70 എന്തിനാ ഈ 70 ഇവരെ പ്രവാസത്തിൽ കൊണ്ടുപോയത് എന്ന് വെച്ചാൽ, വിശുദ്ധ ബൈബിളിന്റെ വ്യവസ്ഥ അനുസരിച്ച് 7 ഒരിക്കൽ ദേശത്തെ ശബത്തിനായി, അതായത് ദേശത്തെ കൃഷി ചെയ്യാതെ ആ തലേ വർഷത്തെ സമ്പത്ത് കൊണ്ട് ദൈവമക്കൾ ജീവിക്കണം. 1 വെറുതെ ഇടണം, ശബത്ത് വർഷമാണ്. ആ ശബത്ത് വർഷത്തിൽ ഉണ്ടായി വരുന്ന ഒലിവാണെങ്കിലും മുന്തിരിയാണെങ്കിലും എന്ത് വിളകളാണെങ്കിലും പരദേശികൾക്കും അനാഥർക്കും സാധുക്കൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അത് ദേശത്തുള്ള ദരിദ്രന് വേണ്ടിയുള്ളതാണ്. അപ്പം ആ നാട് ലാൻഡ് ശബത്തിലായിരിക്കണം. പക്ഷെ യഹൂദൻ എന്ത് ചെയ്തു?
ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 വർഷമാണ് 70 വർഷം അവരെ ശിക്ഷിക്കണമെങ്കിൽ ഇവർ 490 വർഷം ശബത്ത് ആചരിക്കാതെ തങ്ങളെ ബോധിച്ച പോലെ ചെയ്തു അപ്പോൾ ദൈവം ഇരിക്കുന്ന ചേർച്ചു നിങ്ങൾ 490 വർഷം അതായത് ഓരോ 7 വർഷത്തിൽ ഒരിക്കൽ കൊടുക്കേണ്ടത് 70 സംവത്സരങ്ങൾ എന്ന് പറയുമ്പോൾ 70 ശബത്ത് ഇയറാണ് അതായത് 490 വർഷങ്ങളിൽ ഒരു ദിവസം പോലും ശബത്തിന് വിട്ടു കൊടുത്തില്ല ആ വർഷം അങ്ങനെ അവർ കൃഷി ചെയ്തു അങ്ങനെ അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ദൈവം അവരെ അന്യദേശത്തേക്ക് പറഞ്ഞു വിട്ട് 70 വർഷം ആ ദേശത്തിന് സ്വസ്ഥത വരുത്തി ഇതാണ് അതിന്റെ റീസൺ അപ്പം ഈ ജെറേമിയാവിന്റെ പ്രവചനത്തിലെ ഈ തിരുവെഴുത്ത് ദാനിയേല് മനസ്സിലാക്കുകയും അതോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ശബത്തിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 36:20 ഈ റെഫറൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക വായിക്കുക 2 ദിനവൃത്താന്ത 36:20 വാക്യത്തിനകത്ത് എങ്ങനെയാണ് ശബത്ത് ആചരിക്കേണ്ടതെന്ന് അവർക്ക് കൽപ്പന കൊടുത്തു ഇത് മനസ്സിലാക്കിയ അതുപോലെ തന്നെ ലേവിയ പുസ്തകം 26:31 ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ ദാനിയേല് 9:3 വാക്യത്തിൽ അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അഭയയാചന കഴിച്ചു 3 മുതൽ താനെ ആ അധ്യായത്തിന്റെ 19:19 കർത്താവെ കേൾക്കണമേ അപേക്ഷിക്കുന്ന ദൈവസന്നിധിയിൽ അവൻ അപേക്ഷിക്കുക തുടങ്ങി അല്ലെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി 70 വർഷത്തെ ശബത്താചരണത്തിന് ശേഷം ഇവിടെ ഇച്ചിരി പ്രശ്നമായി ഓക്കെ 70 വർഷത്തെ ശബത്താചരണത്തിന് ശേഷം ജനത്തെ ഇവിടെ നിന്ന് മടക്കി കൊണ്ടുപോകുമെന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കറണ്ടിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട് മലയോര പ്രദേശമായതുകൊണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഈ ദാനിയേൽ എന്ത് ചെയ്തു പ്രധാന ശ്രോതൃ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫ്രീസിലോ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ പോരാട്ടമാണ് പോരാട്ടം ഓക്കെ 20 എന്ത് ചെയ്തു അദ്ദേഹം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനം കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യയാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു അദ്ദേഹത്തിന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് അടുക്കലേക്ക് ഇതൊക്കെ മനോഹരമായ ചിത്രമാണ് ഒരു ദൂതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വരിക നോക്കിയാ എത്ര മനോഹരമായിരിക്കും അദ്ദേഹം വന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ദാനിയേലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരൊറ്റ വിഷയത്തിൽ നിന്നാണ് നമ്മുടെ ആത്മലോകത്ത് കാണുന്ന ഒരുപാട് തെറ്റായ പഠനങ്ങൾ വന്നത് ഈ മഹോപദ്രവകാലം അന്തിക്രിസ്തു പിന്നെ യേശുവിന്റെ രഹസ്യ വരവ് പിന്നെ ഒരു പരസ്യ വരവ് അതിനിടയ്ക്ക് ഒരു 7 വർഷം ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളും മൊത്തം ക്രിസ്തീയ സഭയിൽ വന്നു കയറാൻ കാരണക്കാരനായ ഒരു കക്ഷിയാണ് നമ്മൾ ഇന്ന് വിചാരണയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് അദ്ദേഹത്തെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് എവിടെ തോന്നും കാരണം ഈ സംഭവങ്ങൾ ഈ ചർച്ച ചെയ്ത് പോകണം ഈ ചർച്ച ചെയ്ത് ഇത് പോകാതെ ചർച്ച ചെയ്തത് പോകാതെ ചർച്ച് ദൈവത്തിന്റെ പർപ്പസിലേക്ക് വരത്തില്ല ചർച്ച് ഇപ്പൊ എന്തിനിരിക്കുക സത്യത്തില്
ചർച്ചിന്റെ ജോലി എന്താ? നിങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ചർച്ച എന്തിനാ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യനും പ്രയോജനമില്ല, മാന്യാദിക്കും പ്രയോജനമില്ല, അത് വെറുതെ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുക. പ്രതീക്ഷ എന്തോ? കർത്താവ് വരും, കർത്താവ് വരത്തുമില്ല, യുവന്മാരുടെ കച്ചവടം കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ കഥകള് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതിന്റെ കാരണം ഇതുകൊണ്ടായതല്ല, ഉണ്ടായത് ഞാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കും. 24 വാക്യം ബൈബിളിലേക്ക് നോക്കണം. പ്രധാന വാക്യം, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകർത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും, ശ്രദ്ധിക്കണേ, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും, പള്ളിക്കാർക്കല്ല, ചർച്ചിനല്ല, ക്രിസ്ത്യാനിക്കല്ല, ദാനിയേലിനോട് പറയുന്നു നിന്റെ ജനം, യഹൂദ ജനത്തിനും നിന്റെ വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന, ശ്രദ്ധിക്കണം, യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതികളും കിടങ്ങുകളുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അടുത്തത്, ഇതിപ്പം ഈ സംഖ്യകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡോണ്ട് ബി കൺഫ്യൂഷൻ ആവരുത്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോട് ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, അവൻ ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. എല്ലാരും ശ്രദ്ധിക്കണം, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാം മനസ്സിലായെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഞാൻ പറയാൻ പോകും. നിങ്ങൾ ആദ്യം ഇത് ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരു 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 × 7, അതായത് 490 ദിവസം. ആ 490 ദിവസത്തെ ഇവിടെ 490 വർഷമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രധാന തിയറി എന്ന് പറഞ്ഞാൽ, ഈ യെരുശലേം ദേവാലയം പണിയാൻ കൽപ്പന പുറപ്പെടുവിച്ച നാള് മുതൽ അത് പണി തീർക്കുന്നത് വരെയുള്ള ഒരു ആഴ്ചവട്ടം, അതായത് 7 × 7 = 7, 49 വർഷം. മനസ്സിലാകുന്നുണ്ടോ? 49 വർഷം. 49 വർഷം കഴിഞ്ഞ ശേഷം, അത് കഴിഞ്ഞ് അഭിഷക്തനായവൻ വെളിപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം പിന്നൊരു 62 ആഴ്ചവട്ടം. അപ്പം 62 + 7 69 പിടികിട്ടുന്നുണ്ടോ? 69. അപ്പൊ 69-ാമത്തെ, അതായത് ഇവിടെ പറയുന്ന 62 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം, അതായത് അവസാനത്തെ 7 വർഷം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് മനസ്സിലാകണം. ആദ്യം ഒരു 7 വർഷമുണ്ട്, അത് ജെറുസലേം ദേവാലയത്തിന്റെ പുനർപ്പണിക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട ദാര്യാവേശ് രാജാവ് കോരശ് കൽപ്പന പുറപ്പെടുവിക്കുന്ന നാള് മുതൽ ഉള്ള 49 വർഷം. അതിനുശേഷം അഭിഷക്തനായ പ്രഭു വെളിപ്പെടുന്നത് വരെയുള്ള പ്രഭു
വെളിപ്പെട്ട് വരുന്നത് വരെയുള്ളതായ 62 ആഴ്ചവട്ടം. ഓക്കെ, 62 × 7 ആ ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം അപ്പോൾ തന്നെ 62 + 7 = 69 ആയി. ഇനി എത്ര ആഴ്ചവട്ടം ഉണ്ട്? ഒരു ആഴ്ചവട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അവസാനത്തെ ആഴ്ചവട്ടം, അതിനെക്കുറിച്ചുള്ള തിയറിയാണ് അവസാനത്തെ മഹോപദ്രവകാലം എന്ന് ഇവർ പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മഹോപദ്രവകാലം. അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുമോ? അഭിഷിക്തം ഛേദിക്കപ്പെടും, അത് ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുന്നത് അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഈ ഒരു ആഴ്ചവട്ടത്തേക്ക്, അവസാനത്തെ 7 ആഴ്ച 7 വർഷത്തെ കാര്യമാണ്, ലാസ്റ്റ് ആഴ്ചവട്ടം, ഒരുവൻ വന്നിട്ട് നിയമത്തെ കഠിനമാക്കും. അപ്പം ഈ വരുന്ന ആള് എതിർ ക്രിസ്തുവാണെന്നും ആന്റി ക്രൈസ്റ്റ് ആണെന്നുമാണ് നമ്മൾ ഈ കൂട്ടരല്ലാതെ ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്ന പറയാം, മധ്യ അവൻ ഖനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കി കളയും. അപ്പൊ മനസ്സിലാക്കണം, അന്തിക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്യും? ഖനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കി കളയും. ഈ പദങ്ങൾ എടുത്തിട്ട് നമ്മുടെ ആളുകൾ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് എന്താ, യെരുശലേമിൽ ഇപ്പൊ എന്തില്ല? ആലയമില്ല. അപ്പൊ യെരുശലേമിൽ ആലയം ഉണ്ടായാൽ മാത്രമേ ഹനനയാകവും ഭോജനയാകവും അവിടെ ഉണ്ടാകത്തുള്ളൂ. ഇടി കിട്ടുന്നുണ്ടോ? അപ്പം ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യേ വരുന്ന ഈ കക്ഷി ഹനനയാകവും ഭോജനയാകവും നിർത്തൽ ചെയ്യുമെന്നും അദ്ദേഹം അത് നിർത്തൽ ചെയ്യണമെങ്കിൽ യെരുശലേമിൽ ഒരു പുതിയ ആലയം പണിയണമെന്നും ആ ആലയം പണിതാൽ മാത്രമേ അന്തിക്രിസ്തുവിന് വരാൻ പറ്റൂ. ഇപ്പം രണ്ട് പ്രശ്നമാണ് കിടക്കുന്നത്. ഈ ക്രിസ്ത്യാനി കാരണം യെരുശലേമിൽ ആലയം പണിയാതെ അന്തിക്രിസ്തുവിനും വരാൻ പറ്റത്തില്ല, യേശുക്രിസ്തുവിനും വരാൻ പറ്റത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ രണ്ട് പുള്ളികള് വരണമെങ്കിൽ യെരുശലേമിൽ ആലയം. അപ്പൊ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ച് ഇപ്പൊ പ്രാർത്ഥനയില്ല. എന്താ ഇപ്പം പാലസ്തീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മുടെ ആത്മലോകം ഭയങ്കര ഇളകി മറിയോ? ഓ സ്തോത്രം, ദൈവമേ വെളിപ്പെടട്ടെ, ആലയത്തിന്റെ പണി നടക്കട്ടെ. കാരണം ആലയത്തിന്റെ പണി നടന്നാലേ അന്തിക്രിസ്തുവിന് വരാൻ പറ്റും. കാരണം അന്തിക്രിസ്തു വന്നിട്ടല്ലേ ഹനനയാകവും ഭോജനയാകവും നിർത്തൽ ചെയ്യണ്ടേ? കഥ നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ യേശു ക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ അളിയനും കൂടെ ഒരുമിച്ച് വരണം. അല്ല, അളിയനല്ല, ആന്റി ക്രൈസ്റ്റ്, സോറി, യേശു ക്രിസ്തുവും ആന്റി ക്രിസ്തുവും കൂടെ ഒരുമിച്ച് വരണം. ആന്റി ക്രൈസ്റ്റ് പുറകെ വരും, യേശു ക്രിസ്തു മുമ്പേ വരും. പിന്നെ യേശു ക്രിസ്തു നേരത്തെ വന്നിട്ട് ചർച്ചിനെ എടുത്തിട്ടങ്ങ് മേളി മധ്യാകാശത്ത് ഇങ്ങനെ തൃശങ്കുവിൽ കൊണ്ടു നിർത്തും. മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണിവാട്ടി സഭയുടെ വേളി നടക്കും. ഭയങ്കര രസമാണ് വേളി ഇങ്ങനെ നടക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വേളി നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങള് ഞാൻ തുറന്നു പറയാം, പമ്പര വിട്ടിത്തരമാണ്. പമ്പര വിട്ടിത്തരം എന്ന് പറഞ്ഞാൽ വേളി നടന്ന കഥ ഈ കക്ഷികൾ അറിഞ്ഞിട്ടില്ല. ഇവന്മാരുടെ വിചാരം ഒരു മണിപ്പന്തലൊക്കെ ഉണ്ടാക്കി യേശു ക്രിസ്തു ഒരു മാല എടുത്ത് സഭയുടെ കഴുത്തലോട്ടിടും, സഭ ഒരു മാല എടുത്ത് യേശു ക്രിസ്തുവിന്റെ കഴുത്തലോട്ടിടും, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു മിന്നിങ്ങനെ സഭയ്ക്ക് കെട്ടും, പിന്നെ ഒരു ക്ലാസ് പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എന്നൊക്കെയാ ചിന്തിച്ചിരിക്കുന്നത്. നമ്മുടെ കല്യാണമൊക്കെ അങ്ങനെയാണല്ലോ. എന്റെ സഹോദരന്മാരെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. നിങ്ങൾ കൊച്ചു ബുദ്ധി, ഒത്തിരി ഒന്നും അറിവ് വേണ്ട, ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ഈ ഭാര്യയും ഭർത്താവും ഏക ശരീരമാകുമ്പോളല്ലേ, അത് വിവാഹത്തിന് ശേഷമല്ലേ നടക്കും? അതോ യേശു ക്രിസ്തു സഭയും തമ്മില് കല്യാണ ഉറപ്പ് കഴിഞ്ഞിട്ട് ക്രിസ്തു സഭയും കൊണ്ട് എവിടെയെങ്കിലും ഡേറ്റിങ്ങിന് പോയോ? എനിക്കറിയാമോ? ചോദിക്കുക. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ശരീരമാകണമെങ്കിൽ വിവാഹം നടക്കണം. വിവാഹം നടക്കാതെ എങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമായി സഭയ്ക്ക് മാറാൻ പറ്റും? നമ്മുടെ ആളുകൾ ഇന്ന് വിചാരിക്കുക, ഞാൻ മണവാട്ടിയാ, കാത്തിരിക്കുക, കാത്തിരുന്ന് വർഷം എത്രയായി കാത്തിരുന്നിട്ട്, എന്നാ കല്യാണം നടന്നതറിയാമോ? കർത്താവ് ഒരു ഉപമ പറഞ്ഞു, രാജാവിന്റെ മകന്റെ കല്യാണം, ആ കല്യാണം നടക്കുന്ന സമയത്ത് ക്ഷണിച്ചവരാരും വന്നില്ല. ക്ഷണിക്കപ്പെടാത്ത ആളുകൾക്ക് എല്ലാവരുടെ പന്തിയിൽ സ്ഥാനം കിട്ടി. അങ്ങനെ സ്ഥാനം കിട്ടിയവരായി നിങ്ങളും ഞാനും ഒക്കെ. ആ സ്ഥാനം കിട്ടിയപ്പോ വിളിച്ച പുള്ളികൾ വരാതെ കബളിപ്പിച്ചത് കൊണ്ട് രാജാവ് കോപം മൂത്ത് പട്ടണത്തെ മൊത്തം സൈന്യത്തെ അഴിച്ച് ചുട്ടുകളഞ്ഞു. അപ്പം ചുട്ടുകളഞ്ഞ ശേഷം ഉടനെ എന്ത് നടന്നു? വിവാഹം നടന്നു. കാരണം പന്തി ഒരുക്കി വെച്ചിരിക്കുക, അതാ അതിന്റെ ട്രൂത്ത്. പട്ടണം ചുട്ട് കഴിഞ്ഞ ഉടനെ അപ്പുറത്തെ പന്തലിൽ ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള വേളി കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള വേളി കഴിഞ്ഞിട്ട്
ഇന്നേക്കേ ഏറ്റവും കുറഞ്ഞത് 1950 വർഷം കഴിഞ്ഞു. അതായത് എഡി 70-ലാണ് യേശു സഭയിൽ നമ്മളെ മാരേജ് കഴിഞ്ഞത്. അന്നാണ് മണവാട്ടി സഭ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്തുകൊണ്ടാണ് അതുവരെ മണവാട്ടി സഭ സ്വർഗത്തിൽ നിന്ന് വരാതിരുന്നത്, പുത്തനെറുശലേം വരാതിരുന്നത് എന്തുകൊണ്ടാണ്? പഴയ യെറുശലേം ഇവിടുന്ന് മാറിപ്പോകാതെ പുതിയ യെറുശലേമിന് വരാൻ പറ്റില്ല. പഴയ യെറുശലേമിനെ അതിനെ കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്ത ഉടനെ സ്വർഗത്തിൽ നിന്ന് മണവാളന് വേണ്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന മണവാട്ടി സഭ പുത്തനെറുശലേ ഇറങ്ങി വന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്തുയേശുവിന്റെ മിസസ് ആണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. നമ്മളേതോ കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഏതോ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണൊന്നും അല്ല. യേശു ക്രിസ്തുവിന്റെ മിസസ് ആണെന്ന് സഭയ്ക്ക് ബോധം വരണം. ഇത് ഇനി ഏത് കാലത്ത് ഇവർക്ക് നേരം എടുക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ഞാൻ ആ ഭാഗത്തെ നിങ്ങൾക്ക് ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്. അപ്പം ആ വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കി തന്നെ പോകണമല്ലോ. അപ്പൊ ദാനിയേലിന് ഒരു ദർശനം കൊടുക്കുന്നിട ഈ 70 ആഴ്ചവട്ടം തരാം. ഞാൻ പറഞ്ഞില്ല 70 ആഴ്ചവട്ടം ഇവര് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞു കർത്താവ് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ പോയി. പിന്നെ എന്ത് ചെയ്തു? ഇവരുടെ പ്രശ്നം, ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ അറിയാമോ? ഈ യഹൂദനു വേണ്ടി, എല്ലാവരും കേൾക്കുക, യഹൂദനു വേണ്ടി ഒരു പ്രത്യേക രക്ഷാ പദ്ധതി ദൈവം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യഹൂദിനു വേണ്ടി ഒരു അത് ചില വാക്യങ്ങൾ എടുത്തിട്ട, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം. ആ വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഓർക്കുന്നുണ്ടോ? റോമാലേഖനം വീണ്ടും കൂടെ ഒന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ബോറടിക്കരുത്. ബോറടിക്കുന്നവർ ആവർത്തന പുസ്തകം വായിക്കുക. ഈ ജാതികളുടെ സംഖ്യ തികയുവോളം, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. റോമാലേഖനം 11:25, സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്നറിയാമോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൂടെ പറയാം. ജാതികൾ, നമ്മളെല്ലാവരും ജാതികൾ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് എണ്ണം കൂടും. ഇങ്ങനെ ദൈവം എണ്ണിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ എണ്ണം വരുമ്പോൾ സംഖ്യ തികയുമ്പോ കർത്താവ് വരും. പിടികിട്ടിയോ? അതങ്ങനെ കർത്താവ് അവിടെ ഇവിടെ ഈ വാക്യത്തിനകത്ത് കർത്താവ് വരുമെന്നിട്ടില്ല. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരുന്നൊരു കാര്യമുണ്ട്, ജാതികളുടെ സംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? യേശുവിന്റെ വരവിൽ രക്ഷിക്കപ്പെടുമെന്നല്ല, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം. അപ്പൊ ജാതികളുടെ പുതിയ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് ഞാൻ ഇനി ഞാൻ ഒറ്റ വാക്കി പറയുന്നു, ഒരു എക്സ്പ്ലനേഷൻ കൂടാതെ പറയുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് എന്ന് ദൈവം പ്രവചനം പറഞ്ഞത് എഫ്രീമിനെ കുറിച്ചാണ്. എഫ്രീം തലവനായിരിക്കുന്ന ഗ്രഹമാണ് ഇസ്രായേൽ ഗ്രഹം. ഇസ്രായേൽ ഗ്രഹം യഹൂദാ ഗ്രഹത്തോടെ വന്നു ചേരും. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന്. ഇത് എന്ന് സംഭവിച്ചു? ഇത് യേശുനാഥൻ മനുഷ്യപുത്രന്റെ വരവിൽ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു, AD 70 യെരുശലേമിന്റെ നാശത്തിന് വേണ്ടി ആ സംവിധാനത്തിന് അവസാനം വരുത്തുവാൻ കർത്താവ് വെളിപ്പെട്ടപ്പോ അവന്റെ ദൂതന്മാരെ ദേശത്തിന്റെ നാനാഭാഗത്ത് നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി, അങ്ങനെ ഇസ്രായേൽ ഗ്രഹം പൂർണമായി രക്ഷിക്കപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹം രക്ഷിക്കപ്പെട്ടു. അതാണ് അവിടെ നടന്ന സംഭവം. അല്ലാതെ ഇനി നമ്മുടെ എല്ലാവരുടെയും കൂടെ എണ്ണസംഖ്യ തികഞ്ഞ ശേഷം പിന്നെ കർത്താവ് വന്നിട്ട് പിന്നെ യഹൂദനെ രക്ഷിക്കാനിരിക്കുന്ന ഒരു കാര്യപരിപാടിയും തമ്പുരാൻ ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്റെ സഹോദരന്മാരെ, എന്റെ അറിയത്തില്ലെങ്കിൽ യാത്ര പുറപ്പെടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന കാര്യം ബോധ്യമുണ്ടാകണം. ഇനി ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദാനിയേലിന്റെ പ്രവചനം 9:24
നമ്മൾ 70 ആഴ്ചവട്ടം എങ്ങനെ ഫുൾഫിൽ ആയി എന്ന് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കേ, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും. ഞാനത് അതിൻ്റെ ഓരോ ടേം വെച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കും. ഓരോ ടെർമിനോളജി വെച്ച് തന്നെ ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ടു ഫിനിഷ് ട്രാൻസ്ഗ്രഷൻസ്, വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ നോട്ട് ചെയ്തെങ്കിൽ നോട്ട് ചെയ്തോ, നാളെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ്, പ്രത്യേകിച്ച് ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ സ്കൂളിലും എറ്റേണൽ ഗോസ്പൽ, അതുപോലെ തന്നെ ഇമോർട്ടാലിറ്റി, കിങ്ഡം ഓഫ് ഗോഡ്, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സകല ആളുകളും ഈ വിഷയങ്ങളോടുള്ള സംശയത്തിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ ഇത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഈ വാക്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇത് ബോധ്യമാകാനായി ദൈവമക്കൾ പരമാവധി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ അതിക്രമത്തിന് തടസ്സം ചെയ്യുന്നു. അത് ഇംഗ്ലീഷിൽ ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ്ഗ്രഷൻ, അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നുള്ളതിനർത്ഥം ഫിനിഷ് ചെയ്യണം. അപ്പൊ ഈ ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്കറിയത്തില്ലേ ഈ ജെനസിസ് ചാപ്റ്റർ 15 അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു, പിളർത്തി വെച്ചിരിക്കുന്ന മൃഗത്തിന്റെ നടുവിലൂടെ നടന്നൊരു ഉടമ്പടി. ആ ഉടമ്പടിയുടെ ഒടുവിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ ജനം സ്വന്തമല്ലാത്ത ദേശത്ത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അന്യദേശത്ത് അടിമകളായിട്ട് പോകേണ്ടി വരും. 400 സംവത്സരം അവർ ആ ദേശത്തെ സേവിക്കും. ബഹുസമ്പത്തോടെ ഞാൻ അവരെ മടക്കി വരുത്തും. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അമോര്യരുടെ അമാലിയക്കരുടെ അകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. അകൃത്യം തികഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ തുടങ്ങിക്കണം, അകൃത്യം തികയ്ക്കണം. ആരുടെ അകൃത്യം തികയ്ക്കണം? അവിടെ എന്താ കാര്യം? നിങ്ങള് പോയിട്ട് വരുമ്പോഴേ ഇവന്മാരുടെ കുറ്റം, ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം മുഴുക്കത്തുള്ളൂ. ഈ മുഴുത്താലല്ലേ ആർക്കാൻ പറ്റും. അതാണ് സംഭവം. ഈ അകൃത്യത്തിനൊരു പരിധിയുണ്ട്. അത് വിളഞ്ഞ് മൂത്ത് അറക്കാറാകുമ്പോഴേ അതിന്റെ ജഡ്ജ്മെന്റ് വരത്തുള്ളൂ. അതുപോലെ ഇസ്രായേലിന്റെ പാപം മുഴുക്കണം, ഇസ്രായേലിന്റെ തെറ്റ് മുഴുക്കണം. ഇസ്രായേലിന്റെ കുറ്റം എങ്ങനെയാണ് ഫിനിഷ് ആകുന്നത്? ബൈ ക്രൂസിഫൈങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ക്രൂശിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഈ ആബേലിന്റെ രക്തം മുതൽ, ശ്രദ്ധിക്കണേ, ആബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കൊന്നവനായി ബെറഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കും. അപ്പം ഈ തലമുറയോട് ചോദിക്കാൻ പോകുന്ന എന്തൊക്കെയാ? ഇത്രയും ദീർഘകാലത്തെ രക്തച്ചൊരിച്ചിലിന്റെ ആൻസർ ആണ്. അപ്പൊ ഇതുവരെ എന്താ ഇവരോട് ചോദിക്കാതിരുന്നെന്ന് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയും യഹൂദനെ ദൈവം ശിക്ഷിക്കത്തില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിപ്പോ യഹൂദനെതിരെ ശിക്ഷ വരുമൊന്നും, ഇനി യഹൂദനെ ദൈവം ശിക്ഷിക്കാനില്ല. കാരണം യഹൂദന്റെ അകൃത്യം തികഞ്ഞത്. എങ്ങനെ തികഞ്ഞത്? യഹൂദൻ എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് ബാല്യക്കാരെ അയച്ചു, അടിച്ചു കൊന്നുകളഞ്ഞു, പ്രവാചകന്മാരെ അയച്ചു കൊന്നുകളഞ്ഞു, ദൈവവേലക്കാരെ അയച്ചു കൊന്നുകളഞ്ഞു, ഒടുവിൽ പുത്രനെ അയച്ചിട്ട് ആ പുത്രനെങ്കിലും ശങ്കിക്കുമെന്ന് വിചാരിച്ച് യജമാനൻ തന്റെ പുത്രനെ അയച്ചു. ആ പുത്രനെയും അവർ തോട്ടത്തിന്റെ പുറത്തു കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ദാസന്മാരും പ്രവാചകന്മാരെയും ഒക്കെ അയച്ചു, അവരോടൊക്കെ കുറ്റം ചെയ്തു. ഒടുവിൽ അവരുടെ കുറ്റം അതിന്റെ ക്ലൈമാക്സിൽ എത്തിയത്. ഇതിൽ കൂടുതൽ കുറ്റം യഹൂദൻ ചെയ്യാനില്ല. യഹൂദൻ ചെയ്ത അകൃത്യത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതാണ്. അതിനുശേഷം ഒരു പാപവും ഇല്ല. ഏറ്റവും വലിയ പാപം ദൈവത്തിന്റെ പുത്രനെ തോട്ടത്തിന്റെ പുറത്തു കൊണ്ടുപോയി കുരിശിച്ചതാണ് യഹൂദൻ ചെയ്ത ഏറ്റവും വലിയ അകൃത്യം. അകൃത്യം തികഞ്ഞത് അവിടെയാണ്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പൊ 70 ആഴ്ചവട്ടം നിയമിച്ചു വെച്ചേക്ക് എന്തിനാ? അകൃത്യത്തെ ഫിനിഷ് ചെയ്യണം. ആ അകൃത്യത്തെ എങ്ങനെ ഫിനിഷ് ചെയ്തു? അകൃത്യം പൂർണ്ണമായി ക്രിസ്തു തന്റെ ക്രൂശുമരണത്താൽ അകൃത്യത്തിന് പരിഹാരവും വരുത്തി. ശ്രദ്ധിക്കണം, പരിഹാരവും വരുത്തി പെർഫെക്ഷൻ വരികയും ചെയ്തു. ഇത് രണ്ട് മനസ്സ്. ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയും. അവിടെ ഇവിടുത്തെ കഥയല്ല ഞാൻ പറഞ്ഞത്, അന്ന് അത് ഇറ്റ് ഈസ് എ കവനന്റൽ ടോക്ക്. ഞാൻ ഈ പറയുന്നത് ഒരിക്കലും
ദൈവ കൃപയുമായി ബന്ധമില്ല ന്യൂ കവനന്റുമായി ഇതിന് ബന്ധമില്ല ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഓൾഡ് കവനന്റ് ടെർമിനോളജി ബിക്കോസ് വി ആർ നോട്ട് അണ്ടർ കവനന്റ് ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത് ഇവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ടും കർത്താവ് ഉടമ്പടി ചെയ്തിട്ടില്ല സന്തോഷമായോ ഒരു ഉടമ്പടിയും ദൈവം നമ്മളോട് ചെയ്തിട്ടില്ല പുതിയ നിയമത്തിന്റെ ഉടമ്പടി ദൈവം ചെയ്തത് യഹൂദനോടാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജെറമിയാവിന്റെ പുസ്തകം 30:31 എബ്രായ ലേഖനം 8:10-9 വായിച്ചു നോക്ക് അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് ആ കാലത്ത് ഞാൻ ഇസ്രായേലിനോടൊരു പുതിയ നിയമം ചെയ്യും നമ്മളോടല്ല നമ്മൾ അതെടുത്ത് വെച്ചിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് അടിയിലോട്ട് എഴുതും ഞങ്ങളാണ് പുതിയ നിയമം ഇസ്രായേൽ നാണോ ഇല്ലല്ലോ ഈ പറയാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളൊന്നും പുതിയ നിയമം ഇസ്രായേൽ ഒന്നുമല്ല ദൈവം പുതു നിയമം ചെയ്തത് നമ്മളോടല്ല ഒരു ജാതിയോടും ദൈവം ഒരു നിയമവും ചെയ്തിട്ടില്ല സ്തോത്രം കാരണം നിയമം ചെയ്തത് യഹൂദനോടാണ് അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും നിങ്ങൾക്ക് സംശയം വന്നു കാണും അത് സംശയം കിടക്കട്ടെ നമുക്ക് ഇതൊരു വലിയ പഠനത്തിലേക്ക് തന്നെ പോകാം യഹൂദഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും ഒരു പുതിയ ഉടമ്പടി ചെയ്യുമെന്നാ പറഞ്ഞേ ഞാൻ അവരെ മിസ്രീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ കൊടുത്ത ഉടമ്പടിയല്ല എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ വിടും That is not the covenant to us. That's a covenant to that people, not to us. God doesn't have any covenant with anybody in the world except Jews. So, covenant undengil maatrame judgment ullu brothers. ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ ഉറക്ക ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് ആർപ്പിട്ട് സ്തുതിക്കാൻ പറ്റുന്ന ഒരു ദൂത ഉടമ്പടി ഉണ്ടെങ്കിലേ ലംഘനമുള്ളൂ ലംഘനമുണ്ടെങ്കിലേ ശിക്ഷയുള്ളൂ അങ്ങനെങ്കിൽ ലോകത്തിന് ശിക്ഷയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞ കാരണം ദൈവം ലോകത്തോട് ഉടമ്പടി ചെയ്തിട്ടില്ല ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ എങ്ങനെയാണ് അവരുടെ അകൃത്യം പൂർണ്ണമായത് ബൈ ക്രൂസിഫൈങ് ദ സൺ ഓഫ് ഗോഡ് It was finished and the judgment was due upon that thalamurayuda mel adondana njan valare vyaktamayittu parayunnathu ini oru thalamurayuda mel judgment varathilla karanam ee thalamurayalla yeshuvine kurishichu yeshuvine kurishichathum yeshuvine upadravichathum apostolanmare konnathum ellam perfect aayathu poornamayathu onnam noottandile thalamurakka manasilavu idokkeyum sambhavikkonum ee thalamura olinju pogayilla ennu parannathu 2000 varshathu jeevichirikkunna ippol പാലസ്തീനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹമാസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദനെ കുറിച്ച് അല്ല പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ നൂറ്റാണ്ട് അന്നത്തെ ആ ജനതയാണ് പാപം തികഞ്ഞവർ കാരണം അവരാണ് ദൈവപുത്രനെ നേരിട്ട് കണ്ടവർ അവരാണ് ദൈവപുത്രനെ കുരിശിക്കാന്ന് പറഞ്ഞവർ അവരാണ് ദൈവപുത്രന് കുരിശുണ്ടാക്കി കൊടുത്തവർ അവരുടെ പുറത്തല്ലാതെ വേറെ ഒരു ജനറേഷന്റെ പുറത്ത് ന്യായവിധി ഇല്ല ഓക്കെ കാര്യങ്ങൾ ബോധ്യമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ പ്രശ്നം നോക്കിയാൽ അതിക്രമത്തെ മുദ്രയിടാൻ രണ്ട് അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുക ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ അതിക്രമം പൂർണ്ണമായി എപ്പോൾ ബൈ ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് സെക്കൻഡ് വൺ ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ് പാപത്തിന് അവസാനം വരുത്തണം എങ്ങനെയാണ് പാപത്തിന് അവസാനം വരുത്തിയത് ഹീബ്രൂ ചാപ്റ്റർ 1:3 എന്ത് ചെയ്തു ക്രൈസ്റ്റ് ഓഫേർഡ് ഓൺ സാ ഒരു യാഗം നടത്തി എന്നേക്കുമായി 10:12 പറഞ്ഞു എന്നേക്കുമായി പാപത്തിന് പരിഹാരം വരുത്തി എബ്രായർ 10:12 എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എബ്രായർ 1:3 ജീസസ് ക്രൈസ്റ്റ് ഫിനിഷ്ഡ് ദ സിൻസ് ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ലോകത്തിന്റെ പാപത്തെ മൊത്തം കൂടെ ചുമന്നുകൊണ്ട് പോയി ദൈവത്തിന്റെ കുഞ്ഞാണ് ഇവിടെ ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ് പാപത്തിന് മുദ്രയിടണം അടുത്തത് അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യണം ടു മേക്ക് റീകൺസിലിയേഷൻ ഫോർ ഇൻക്വിറ്റി ആമേൻ അതിക്രമത്തിന് എന്ത് ചെയ്യണം പ്രായച്ചിത്തം ചെയ്യണം എങ്ങനാ ക്രിസ്തു തന്റെ പാപപരിഹാരയാഗത്താൽ ശത്രുക്കളായിരുന്ന നാം ശത്രുക്കളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ച് ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു റീകൺസൽ ചെയ്തു പ്രായച്ചിത്തം വരുത്തി അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായച്ചിത്തമാകുന്നു എബ്രായർ 3:25
അവൻ നമ്മുടെ മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായച്ചിത്തമാകുന്നു. ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഒന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. സോ ജീസസ് ക്രൈസ്റ്റ് ബികെയിം അവർ റീകൺസിലിയേഷൻ ആൻഡ് അറ്റോൺമെന്റ്. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8 ടു 11 നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. സോ ഇവിടെ അകൃത്യത്തിന് ശ്രദ്ധിക്കണം, അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത്. അടുത്തത് നിത്യ നീതി. നാലാമത്തെ കാര്യം എന്താ? ടു ബ്രിങ് ആൻ എവർ ലാസ്റ്റിംഗ് റൈറ്റസ്നെസ്. വാ, അതാണ് ഭാവു വേർഡ്. നിത്യ നീതി വരുത്ത. നിത്യ നീതി വരുത്തിയോ? വരുത്തി. എങ്ങനെ? ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമർത്ഥി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴേണ്ടതാകുന്നു. കൃപയുടെയും നീതിദാനത്തിന്റെയും സമർത്ഥി, എവർ lasting, ever increasing righteousness of God. Hebrews, Romans chapter 5 verse 18. Nithyamaya niyamam sthapikkum. Jesus Christ, because of the new covenant, he provided righteousness by faith, not by the law, but apart from the law. And Jesus established an eternal righteousness. By faith we are justified. Come on. Vishwasathal ningal neethigarikkappettirikkunnu. Amen. You are righteous. You are the man of life. You are reigning in life. Happened to bring an everlasting righteousness. As we can see in Romans chapter 3 verse 19 to 26. Adutha vaakku. നിത്യനീതി വരുത്താനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. ഇതൊരു ഇത്തിരി പ്രശ്നമാണ്. ദർശനവും പ്രവചനവും മുദ്ര. ടു സീൽ എ വിഷൻ ആൻഡ് പ്രൊഫസി. ദാറ്റ് മീൻസ് കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്. ദർശനം എന്ന് പറയുന്നത്, ദർശനം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതും, പ്രൊഫസി എന്ന് പറയുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നതും അല്ലേ? ആമേൻ. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കൽ ദേവാലയത്തിൽ വന്നിട്ട് പറഞ്ഞു, ഈ വചനം കേൾക്കയിൽ, ഈ പ്രവചനം നിങ്ങളുടെ കാതുകളിൽ നിവർത്തിയായിരിക്കും. ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ യുവർ ഇയേഴ്സ്. സോ ഇറ്റ്സ് നോട്ട് ഫുൾഫില്ലിംഗ് ബട്ട് സീലിംഗ് അപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുൾഫിൽ ചെയ്യുന്നല്ല, സീലിംഗ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മുദ്രയിടുന്ന. This was a part of the punishment upon national Israel. സംഭവത്തിൽ എന്നറിയുമോ, ഈ മുദ്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് യെരുശലേമിന് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ്. ദർശനവും, ശ്രദ്ധിക്കണം, ഈ ഇതിന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി ഞാൻ താഴോട്ടുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ ദാനിയേലിനോട് പറയുന്നുണ്ട്, ഈ ദർശനങ്ങൾ മുദ്ര ചെയ്യണം. ദർശനം മുദ്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫോർ ജഡ്ജ്മെന്റ്. വെളിപ്പാട് പുസ്തകം പറഞ്ഞ് മുദ്ര ചെയ്യരുത്, കാരണം സംഭവിക്കാൻ പോകുക, വേഗം സംഭവിക്കാൻ പോകുക. മനസ്സിലായോ? 400 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യം, 400 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യം ദാനിയേൽ പ്രവചനം കൊടുക്കുമ്പോൾ ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ദർശനം മുദ്രയിടണം, കാരണം ഇത് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളതാണ്. വെളിപ്പാട് പുസ്തകം കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇത് മുദ്രയിടരുത്, കാരണം ഇത് 2000 വർഷത്തിന് ശേഷം സംഭവിക്കാനുള്ളത്. അതുകൊണ്ടാണ് 400 സന്ദർഭത്തിന് ശേഷം സംഭവിക്കേണ്ടത് മുദ്രയിടാൻ പറഞ്ഞ ദൈവം. വെളിപ്പാട് പുസ്തകം മുദ്ര ഇടണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം, ഇത് വായിക്കുന്നവൻ കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് അറിയാമോ, അത് കയ്യിൽ കിട്ടിയ നിമിഷം മുതൽ വെളിപ്പാട് പുസ്തകം വായിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കാരണം അത് വായിക്കുന്നവന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുക, അതുകൊണ്ട് മുദ്ര ഇടണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് അപ്പോൺ ഇസ്രായേൽ. സോ സീയിങ് ദേ വുഡ് നോട്ട് സീ, അതായത് നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാവിന്റെ പ്രവചനം 6:11, കണ്ണുള്ളതുകൊണ്ട് കാണാതിരിക്കേണ്ടതിന്, ചെവി കൊണ്ടിട്ട് കേൾക്കാതിരിക്കേണ്ടതിന്, അന്ധതയിലിരിക്കുന്ന ജനം, ചെവി അടച്ചു കളഞ്ഞ ജനം, they deserve judgment. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദൈവവചനത്തെയും പ്രവചനത്തെയും ഒക്കെ കേട്ടിട്ടും ഇന്നും അതിനനുസരിച്ച് അനുദപിക്കാത്ത ഇസ്രായേൽ ഗ്രഹത്തിന് സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ ദർശനവും പ്രവചനവും മുദ്രയിടണം. അടുത്ത പ്രധാന വിഷയം എന്താ? അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഏതായി അതിപരിശുദ്ധമായത്?
രണ്ടെണ്ണം പറയുന്നത് ഒന്ന് ക്രിസ്തു, രണ്ട് ക്രിസ്തുവിന്റെ സഭ. ക്രിസ്തു അഭിഷക്തനായപ്പോൾ പരിശുദ്ധ റൂഹ ഭൂമിയിലേക്ക് വരുമ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ തെളിവെന്നറിയാമോ? നിങ്ങൾ കുരിശിച്ചു കൊന്ന ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി. കാരണം കർത്താവ് നിങ്ങൾ കുരിശിച്ചു കൊന്നവനെ ഗോഡ് അനോയിന്റഡ്. ഓ, ഐ ലവ് ദാറ്റ് വേർഡ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വന്നൊരു ദർശനത്തിൽ, എന്റെ എന്റെ ധ്യാനത്തിൽ വന്നൊരു ചിന്ത പറയാം, എന്നോട് കൂടെ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിച്ചു. ദൈവം തന്റെ പുത്രനെ, ഇത് മനസ്സിലാക്കി അറിയാതെ ഒന്ന് സ്വതന്ത്രം പറഞ്ഞാൽ പറ്റുന്നത്, ദൈവം തന്റെ പുത്രനെ സ്വർഗത്തിൽ വെച്ച് ക്രിസ്തുവും കർത്താവുമായി അഭിഷേകം ചെയ്തതിന്റെ തെളിവാണ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ വന്നതെങ്കിൽ അർത്ഥം എന്തോ മനസ്സിലായി നിങ്ങൾ. അന്ന് സഭയുടെ തലയാകുന്നവന്റെ മീതെ വീണ അഭിഷേക തൈലം താഴോട്ട് വന്നതിന്റെ തെളിവാണ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ ഇവരുടെ മേൽ വന്നത്. പിടികിട്ടിയോ? മുകളിൽ വീണ അഭിഷേക തൈലം താഴെ കാത്തിരിക്കുന്നവരുടെ മേലേക്ക് ഒഴുകി വന്നതാണ്. ഓ, ഐ ലവ് ദാറ്റ് വേർഡ്. അപ്പൊ പെന്തിക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ അത് അവരുടെ മേലല്ല വന്നത്, അത് തലയായവന്റെ മേൽ വന്നതിന്റെ ഒഴുക്കാണ്. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്നത് യേശുവിന്റെ മേൽ വന്നതിന്റെ, മഹാപുരോഹിതന്റെ മേൽ വീണതിനെ താഴോട്ട വസ്ത്രത്വം തൊങ്ങലിലേക്ക് ഒഴുകിയിറങ്ങുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ മേലേക്ക് ആത്മാവ് ഇറങ്ങി വന്നതാ. Come on, people of God, എന്ന് പറഞ്ഞ സ്വർഗത്തിൽ സംഭവിച്ചതിന്റെ പരസ്യ വെളിപ്പാടാണ് പെന്തിക്കോസ് നാളിൽ സംഭവിച്ചത്. ഇത് പെന്തിക്കോസുകാർക്ക് പോലും അറിയാത്ത സത്യം. ഇന്ന് രാത്രി നിങ്ങൾ സമയമെടുത്ത് ഈ തിരുവെഴുത്തിനെ നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ധ്യാനിക്ക്. അന്ന് പെന്തിക്കോസ്തിൽ ഇറങ്ങി വന്ന തീജ്വാല നിന്നെ തൊടുന്നത് നിനക്ക് കാണാൻ പറ്റും. കാരണം അത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. മുകളിൽ അവന്റെ മീതെ വന്ന അഭിഷേകം അവന്റെ തലയിൽ ഒതുങ്ങാതെ അവന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഒന്ന് വന്നൊഴുകിയപ്പോൾ കൂടിയിരുന്നവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ തുടങ്ങി. അതിവിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഓ ഹല്ലേലൂയാ, ഐ പ്രേസ് യു ഗോഡ്, ഐ പ്രേസ് യു ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. I'm so happy. ഞാനിത് ഈ ചിന്ത എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ പ്രഭാതത്തിൽ മുതൽ ഞാൻ ഇങ്ങനെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നൊരു വലിയ ദർശനമാണ്. മാനെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ ഇവരുടെ മേൽ വന്നത് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതല്ല, ആ തലയെ തഴുകി വന്നതാ, ഉയർത്തെഴുന്നേറ്റവനെ തഴുകി വന്നതാണ്, ഉയർത്തെഴുന്നേറ്റ കിരീടം ധരിച്ചവന്റെ തലയിൽ വന്നതാണ്, അവൻ അധികാരത്തിൽ വന്നതിന്റെ തെളിവാണ് നീയും അഭിഷേകത്തിൽ നിറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിന്റെ കരത്തിലൊരു അനോയിന്റിങ് ഉണ്ടെങ്കിൽ നിന്റെ തലയായവൻ അധികാരിയാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടാതെ നിനക്കൊരു അഭിഷേകമില്ല, അതെന്റെ അർത്ഥം. There is no anointing without Christ. ക്രിസ്തുവിൽ വന്നതിന്റെ ബാക്കി മാത്രമാണ് നിന്റെ മേൽ വരുന്നത്. ഞാൻ ഒരു മിനിറ്റ് കൂടെ നോട്ടെ, കാരണം എനിക്കത് കൊതിയാവും. എന്നാലും ചോദ്യം, സഭ ഭൂമിയില്, യേശു സ്വർഗത്തില്, അഭിഷേകം മുകളിൽ ഇങ്ങോട്ട് വരിക, ആദ്യം വീണത് യേശുവിന്റെ മേൽ, അവിടെ നിന്നില്ല. യേശുവിന്റെ മേൽ വീണത് അഹരോന്റെ താടിയിലൂടെ ഒഴുകി, വസ്ത്രത്തിലൂടെ ഒഴുകി, വസ്ത്രത്തിന്റെ അങ്കിയിലൂടെ ഒഴുകി, അങ്ങ് താഴെ ഉണ്ടല്ലോ, ആ മണിനാദവും മാതളപ്പഴവും ഒക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്തോട്ട് ഒഴുകി തറയിലോട്ട് ഇങ്ങനെ വ്യാപരിക്കുന്നത് പോലെ മിശിഹായുടെ മേൽ വന്ന അഭിഷേകം തന്റെ സഭയുടെ മേൽ വന്ന ദർശനമാണ് പെന്തിക്കോസ് നാളിൽ സംഭവിച്ചെന്ന് മനസ്സിലായവർ കർത്താവിനെ ഒന്നും കൂടെ സ്തോത്രം ചെയ്തോ. My God, glory to God. That is the anointing of the Lord Jesus Christ. The Messiah was anointed. Mashiga, Abhishekam cheyyappettu. Seri, njan avade ninnu adutheku povu. Ini adutha oru pradhana karyathekku nammal thiriyambo. Ini ithrey sambhavangal nadakkanam. Ithrey sambham abhishekam cheyvanu takkavannam ninde janathinum, idu ningal ellarum kekkanam, ninde janathinum വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു.
ഇത് നിങ്ങൾ മനസ്സിലാക്കി നിന്റെ ജനം എന്ന് പറയുമ്പോൾ ഉടനെ എന്റെ ജനമൊന്നല്ല ദാനിയേലിന്റെ ജനം യഹൂദാ ജനം ദാനിയേലിന്റെ ജനത്തിനും ദാനിയേലിന്റെ വിശുദ്ധ നഗരത്തിനും യെരൂശലേമിനും അപ്പോൾ ഈ 17 വീക്സ് അതായത് 490 വർഷം ദൈവം ഈ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരുത്താൻ വെച്ചിരിക്കുന്നു അത് ജാതികൾക്കോ ലോകത്തിലുള്ളവർക്കോ നമുക്കോ ഇന്ത്യക്കാർക്കോ ആഫ്രിക്കക്കാർക്കോ ആർക്കും ഉള്ളതല്ല അത് യഹൂദനും അവന്റെ നഗരത്തിനും വേണ്ടി വെച്ചിരിക്കുന്നു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരി ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് മനുഷ്യൻ ഇത് ഇത് വെച്ച് നല്ല സൂപ്പർ കഥയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോരോട് പോയി ചോദിച്ചാൽ മതി എല്ലാവരും കൊണ്ട് തിരിയും അന്റിക്രൈസ്റ്റ് എവിടെ വരുന്നു ചോദിച്ചാറിയും അവർ ഈ ഗ്യാപ്പ് കൊണ്ടുവച്ചേക്കും അപ്പം ഈ 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് 2000 വർഷം ഒന്നും രണ്ടും അല്ല 2000 വർഷം ഗ്യാപ്പ് സഭായുഗം സഭായുഗം അങ്ങനെ ഒരു യുഗം ഇല്ല പ്രിയപ്പെട്ടവരെ ഈ ഡിസ്പെൻസേഷണൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ബോധത്തിന് വേണ്ടി പറയാം ഡിസ്പെൻസൻ യുഗപരമായ പഠനം നമ്മുടെ ഡാർബി എന്ന് പറയുന്ന ഒരു മഹാനാണ് ഈ സംഭവത്തെ കൊണ്ടുവന്നത് യേശുക്രിസ്തുവിന്റെ കാലം മുതൽ 1800 വർഷം സഭ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ടീച്ചിങ് ആണ് യുഗ പഠനം ഏതനിൽ വെച്ച് മനസാക്ഷി യുഗം അല്ല നിഷ്പാപയുഗം മനസാക്ഷി യുഗം പിന്നെന്തൊക്കെ യുഗം എനിക്ക് സത്യം ഞാൻ കൂടുതൽ പഠിച്ചു കാരണം ഈ വിഡ്ഢിത്തരം പഠിക്കാൻ ഞാൻ പോയില്ല മനസാക്ഷി യുഗം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഓരോ സമയം ഓരോ സ്വഭാവമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ദൈവം തമ്പുരാൻ ഇങ്ങനെ ഓന്തിന്റെ കൂട്ട് കളർ മാറിക്കൊണ്ടേയിരിക്കും എന്നാ ഞാൻ അറിയാതെ പറയാം നിഷ്പാപയുഗം മനസാക്ഷി യുഗം ന്യായപ്രമാണ യുഗം കൃപായുഗം മഹോദ്രവ യുഗം സഹസ്രാബ്ദ യുഗം പിന്നെ നിത്യത അപ്പം ഈ നമ്മളിനെ ഡിവൈഡ് ചെയ്ത പ്രശ്നമല്ല പക്ഷെ ഇതിനകത്തെല്ലാം പ്രോബ്ലം ദൈവം പിടികിട്ടിയോ നിഷ്പാപയുഗത്തിലുള്ള ദൈവമല്ല മനസാക്ഷി യുഗത്തിൽ മനസാക്ഷി വെച്ച് മനസാക്ഷി വെച്ച് ന്യായം വിധിക്കും ഗ്ലോറി അപ്പം മനസാക്ഷി കഴിഞ്ഞിട്ട് കുറച്ച് കല്ലിൽ കുറച്ച് പ്രമാണം എഴുതി കുറച്ചന്മാരായി കൊടുത്ത് അന്നുമല്ല ആളിന്റെ സ്വഭാവം മാറി ദൈവത്തിന്റെ നേച്ചർ മാറി അങ്ങനായ ദൈവം ഒരു മഹാക്രൂരനായി ദൈവം തമ്പുരാൻ പിന്നെ അവസാനം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് തലയ്ക്ക് പകരം തല മരണത്തിന് പകരം മകൻ ഇങ്ങനെ ദൈവം അങ്ങനെയായി അങ്ങനെ ഒരു യുഗം അത് മനസ്സിലത് എന്തോ ന്യായപ്രമാണ യുഗം ന്യായപ്രമാണ യുഗം കഴിഞ്ഞതങ്ങനെ യേശു ക്രിസ്തു വന്നപ്പോ തന്നെ പിന്നെ ദൈവം വേറൊരു സ്വഭാവമായി ഈ ദൈവം ഈ നാട്ടിൽ പഴയ സിനിമയുണ്ട് പഴയതല്ല കുറെ പുതിയതാണ് നമ്മുടെ ഒരു തമിഴിലൊരു സിനിമയാണ് അതിനകത്ത് ഒരാള് തന്നെ ഒരേ സമയത്ത് 3 സീനാവും അന്യൻ എന്ന് പറഞ്ഞാൽ കുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഭയങ്കര ക്രൂരനാണ് അത് കഴിയുമ്പോൾ അമ്പി അമ്പി എന്ന് പറഞ്ഞാൽ അവര് അയ്യാ ഞാനൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സന്യാസി പോലെ പിന്നെ അതിനിടയ്ക്ക് റോമിയോ പുള്ളി ഒരു റൊമാൻറ്റിക് ആണ് ഈ ദൈവം ഇങ്ങനെയാണ് ഇവരുടെ ധാരണ ആ റിമോ ഓക്കെ ഇതെല്ലാം പഠിച്ചു വെച്ചേക്ക ജോഷി ആണ് നല്ല കാര്യമാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം റിമോ റെമോ റമോ അമ്പി പിന്നെ ദൈവം എങ്ങനെയാ ദൈവം മനസാക്ഷി യുഗത്തിൽ റമോ ന്യായപ്രമാണ യുഗത്തിൽ അന്യൻ വിടമാട്ടേ നിന്നെയും കൊല്ലും ഞാനും ചാവും അങ്ങനെയാണ് കൃപായുഗമായപ്പോ തന്നെ ദൈവം നേരെ അങ്ങ് റിമോ ആയി പിന്നെ ലവ് ആയി ഐ ലവ് യു ഓ ഐ ലവ് യു ഇങ്ങനെ ദൈവം എല്ലാരും സ്നേഹിക്കാൻ നടക്കും ഇനി ഇതങ്ങോട്ട് കഴിഞ്ഞ പുള്ളിയുടെ സ്വഭാവം ഒന്ന് മാറി ഓർത്തോണം ഈ ചർച്ച് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഇരിക്കുക പിന്നെ ദൈവം വീണ്ടും അന്യന്റെ ഡബിളാണ് പിന്നെ വലിച്ചു കീറുന്നു തല്ലിക്കൊല്ലുന്നു കത്തിക്കുന്നു വെട്ടുന്നു കീറുന്നു തീർന്നിട്ടില്ല 7 വർഷം സമയം കൊണ്ട് മോളി പോകും മണവാട്ടി സമയം കൊണ്ട് ഇറങ്ങി വരുമോ എന്ന് ആലോചിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനോടെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ കാണുന്ന കാഴ്ച ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് വായിലെ ശ്വാസത്തെ കത്തിച്ചു കളയുന്നു മണവാട്ടി സഭ ഹണിമൂണിന് വേണ്ടി ഭൂമിയിലോട്ട് വരിക അവരുടെ തിയറി അനുസരിച്ച് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്തുവാ ആളുകളെ കൂട്ടക്കൊല ചെയ്യുക എല്ലാത്തിനും കൊന്നു മൂടിക്കുക എന്താ പിന്നെ സഹസ്രാബ്ദ യുഗം പിന്നെ നിത്യയുഗം നിത്യത മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കഥകളാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം വന്നത് കണ്ട് ഇവിടെ നിന്ന് ശരി ഞാൻ അവിടെ നിന്നുകൊണ്ട് സമയം കളയുന്നില്ല മുമ്പോട്ട് ഇനി
ഒരു പ്രധാന പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തണം. നിങ്ങൾ നോക്കിക്കേ ബൈബിളിലേക്ക്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്ന് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ, ഇത് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, യെരുശലേമിനെ യഥാസ്ഥാനത്തെപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ. അപ്പം യെരുശലേമിനെ, ഐ ലവ് ദാറ്റ് വേർഡ്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ശ്രമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ കൂടെ നിന്നെങ്കിലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. ചരിത്രം പഠിപ്പിക്കുന്നത് ഞാൻ ഭയങ്കര മോശമാണ്. ഞാൻ ചരിത്ര വിദ്യാർത്ഥിയാണ്, പക്ഷേ ചരിത്രം പഠിപ്പിക്കാൻ എനിക്ക് കൂടുതൽ അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. എസ്രായുടെ പുസ്തകം 6:14 ഞാൻ വാക്യം നിങ്ങൾ എടുത്തു. എസ്രായുടെ പുസ്തകം 6:14 യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സക്കറിയാവും പ്രവചിച്ചതെന്നതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, കേക്കണേ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരസിന്റെയും ദാര്യാവേശിന്റെയും പാർസി രാജാവായ അർത്ഥശിഷ്ടാവിന്റെയും കൽപ്പന പ്രകാരം അത് പണിതു. ഇതൊരു പ്രധാന പോയിന്റ്. അപ്പൊ ദാനിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞു എവിടെ മുതൽ പണി തുടങ്ങി, ഈ ആഴ്ചവട്ടം ആരംഭിക്കുന്ന എവിടെ മുതലാണ്? ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്ന കാലം മുതൽ. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം, മൂന്ന് പേരാണ് കൽപ്പന കൊടുത്തേക്കുന്നത്. പിടിയോ, മൂന്ന് പേര് കൽപ്പന കൊടുത്തു. ആരൊക്കെ കൊടുത്തേക്കുന്ന നോക്കിയേ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കോരശിന്റെ കൽപ്പന, ദാര്യാവേശിന്റെ കൽപ്പന, പാർസി രാജാവായ അർത്ഥശിഷ്ടായുടെ കൽപ്പന. അപ്പൊ എത്ര എത്ര കൽപ്പനയുണ്ടെന്ന് നോക്കി. യെരുശലേം പുതുക്കി പണിയാൻ വേണ്ടി മൂന്ന് പേരുടെ കൽപ്പനകൾ. ഒന്ന്, ശ്രദ്ധയെ ഇങ്ങോട്ടൊന്ന് തിരിക്കുക. ഇതില് ഫസ്റ്റ് കിങ് സൈറസ്, അതായത് കോരെഷ് ദ കിങ് വാസ് കോൺകേർഡ് ബാബിലോൺ, ബാബിലോണിനെ പിടിച്ചടക്കിയ കോരെഷ് രാജാവ്. അത് സംഭവിച്ചത് 539 BC. പേന എങ്ങനെ എടുത്ത് എഴുതി വെച്ചോ, 539. ഞാനും കൂടെ എഴുതാം, കാരണം ഞാനും കൂടെ പഠിക്കുക. 539 BC കോരെഷ് രാജാവ് ഭരണത്തിൽ വരുന്നത്. 536 യെരുശലേം പണിയാനുള്ള 536 കേൾക്കുന്നുണ്ടോ? അപ്പൊ 536 അദ്ദേഹം ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് 2 Chronicles 36:22. 36:22. Now the first year of Cyrus the king of Persia, the word of the Lord by the mouth of Jeremiah might be fulfilled. The Lord said of the spirit of Cyrus the king of Persia, that so that he made a proclamation throughout all the kingdom and put in all writing, saying, thus say the Cyrus king of Persia and all the kings of the kingdom of the earth, the Lord God of heavens hath given me, and he has commanded me to build him a house at Jerusalem, which is in Judea, who is among you of all his people. May the Lord his God be with him, and let him go up. This is the decree of Cyrus the Great, the king. കോരെശ് രാജാവിന്റെ കൽപ്പന. എന്താ നമ്മുടെ വാക്യം? യെരുശലേമിനെ പുതുക്കി പണിയാനുള്ള കാലം മുതൽ ആരംഭിക്കണമെന്ന്. അത് എന്ന് പറയണമെന്ന് മനസ്സിലായി. മൂന്ന് രാജാക്കന്മാർ പറയുകയും ചെയ്തു. ഒന്ന് ആരംഭിച്ചത് 536. ശരി, ഈ 536 പോയ ശേഷം 70 വർഷക്കാലം, അതായത് അതിനുശേഷം 70, അതായത് ദ ഫസ്റ്റ് ഡിഗ്രി ബൈ സീസർ കെയിം 70 years after Nebuchadnezzar defeated Egypt, the army, Egyptian army, അത് ഏകദേശം 605 BC, അതായത് 670 വർഷത്തിന് ശേഷമാണ് ഈ ഡിഗ്രി പുറപ്പെടുവിക്കുന്നത്. അടുത്തത്
രണ്ടാമത്തെ ഡിഗ്രി അതായത് ഞാൻ ഒന്നാമത്തെ ഡിഗ്രി പറഞ്ഞത് കോരഷിന്റെതാണ് അത് 1536 രണ്ടാമത്തെ ഡിഗ്രി പുറപ്പെടുന്നത് അത് പറയുന്നത് അത് പിടിച്ചു പറഞ്ഞാൽ ദാര്യാവേശിന്റെ കാലത്ത് ദാര്യാവേശിന്റെ കാലത്ത് അപ്പൊ ദാര്യാവേശിന്റെ കാലത്ത് നമ്മുടെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണം അത് മനസ്സിലാക്കാൻ എസ്രായുടെ പുസ്തകം 6:1 നിങ്ങൾ 12 വായിക്കുക എസ്രായുടെ പുസ്തകം 6:1-12 അവിടെ ദാര്യാവേശിന്റെ ഡിഗ്രി കാണാം ദാര്യാവേശിന്റെ കൽപ്പന കാണാൻ പറ്റും അപ്പൊ ദാര്യാവേശ് കൽപ്പന പുറപ്പെടുവിക്കുന്നത് 520 മറ്റേ ആൾ 536 ദാര്യാവേശ് 520 ഇത് താഴോട്ടാണ് വരുന്നത് കേട്ടോ മുകളിലോട്ടല്ലേ BC അപ്പം അത് എസ്രയുടെ പുസ്തകം 6 കാണാൻ പറ്റും സോ അതിനുശേഷം 3 ഡിഗ്രി പുറപ്പെടുന്നത് അഹസ്വരേഷ് രാജാവ് അഹസ്വരേഷ് രാജാവ് പാർസി രാജാവായ അഹസ്വരേഷ് അർത്ഥശിഷ്ട രാജാവ് അർത്ഥശിഷ്ട അവിടെ അഹസ്വരേഷ് അല്ല അർത്ഥശിഷ്ട അദ്ദേഹം ഇത് പുറപ്പെടുവിക്കുന്നത് ഈ ഡിഗ്രി പുറപ്പെടുവിക്കുന്നത് BC 457 ഓക്കെ കേൾക്കുന്നുണ്ടോ 457 BC ഇപ്പൊ എത്ര പേര് ഡിഗ്രി എത്ര പേര് യെരുശലേമിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടിയുള്ള പഠനം യഥാസ്ഥാനത്തിന് വേണ്ടിയുള്ള ഡിഗ്രി പുറപ്പെടുവിച്ചു 3 ഇത് നമ്മൾ കാണുന്നത് ഈ അർത്ഥശിഷ്ട എന്ന് പറയുന്ന ഈ പാർസി രാജാവ് ഈ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എസ്രായുടെ പുസ്തകം 7:27 എസ്രായുടെ പുസ്തകം 7:27 യെരുശലേമിനെ യഹോവയുടെ ആലയത്തിലെ അലങ്കരിക്കേണ്ടതിനും അങ്ങനെ ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിനെയും അവന്റെ മന്ത്രിമാരെയും രാജാവിന്റെ സകല പ്രഭു വീരന്മാരുടെ ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്തു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ എസ്രായ്ക്ക് അർത്ഥശിഷ്ട രാജാവിന്റെ കയ്യിൽ നിന്ന് ഡിഗ്രി പുറപ്പെടും ഇത് മനസ്സിലായി ഈ റെഫറൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കും ഇനി ഈ പ്രഭു വെളിപ്പെടുന്നത് വരെ 69 ആഴ്ചവട്ടം കഴിയണം ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്തുക അതായത് ഒറ്റ വാക്കിന്റെ കൂടുതൽ ഒരുപാട് സ്പ്ലിറ്റ് ചെയ്യാതെ ഞാൻ പറയാം യെരുശലേമിനെ പുനഃസ്ഥാപിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് മുതൽ പ്രഭു വെളിപ്പെടുന്നത് വരെയുള്ള കാലം 69 അതായത് 483 ഓക്കെ ഈ പ്രഭു ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആമേൻ അപ്പം യെരുശലേമിന്റെ പണി തുടങ്ങുന്ന കൽപ്പന പുറപ്പെടുന്നത് മുതൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പറഞ്ഞാൽ യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് വരുന്നത് വരെയുള്ള കാലം 483 ഇതിനിടയ്ക്കുള്ള സ്പ്ലിറ്റ് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകാൻ പറ്റാതെ പോകും ഇത് ആദ്യത്തെ രാജാവ് അതായത് കോരശാണ് കോരശിന്റെ കൽപ്പനയാണ് ആ അന്നരം മുതലാ തുടങ്ങുന്നെങ്കിൽ 436 ആരംഭിക്കണം 436 നിന്ന് അല്ല 536 നിന്ന് 483 കഴിയുമ്പോഴേക്കും സംഭവം അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിയുമ്പോൾ എത്രയാവും നോക്കിയേ BC 53 ഇവിടെ ഉണ്ടോ എല്ലാവരും BC 53 എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ പ്രഭു വന്നോ യേശു വന്നോ അന്നേരം യേശു വന്നത് അല്ല യേശു ശുശ്രൂഷയ്ക്ക് രംഗത്ത് വന്നത് യോഹന്നാന്റെ കൈപ്പിൽ സ്നാനം വെക്കാൻ വന്നത് 27 ഓക്കെ അപ്പൊ പ്രഭു വന്നിട്ടില്ല അപ്പം അഹസ്വരേശ് രാജാവിന്റെ കൽപ്പന കൊടുത്ത കാലം മുതലല്ല രണ്ടാമത്തത് ദാര്യാവേശിന്റെ കാലമാണ് അതായത് 520 ആ സമയം മുതലാണെങ്കിൽ
ബിസി 37 ൽ പ്രഭു വരണം. അതും കർത്താവ് വരുന്നതിന് ടു ഇയർലി, അന്ന് കർത്താവ് ജനിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ കൽപ്പന പുറപ്പെട്ട സമയം മുതലായിരിക്കാം ഈ 70 ആഴ്ചവട്ടം തുടങ്ങിയത്? അർത്ഥശിഷ്ട രാജാവിന്റെ, പാർസി രാജാവായ അർത്ഥശിഷ്ടയുടെ കാലം മുതൽ. അദ്ദേഹം രംഗത്ത് വന്നത് എപ്പോഴെന്നേക്കാം? അർത്ഥശിഷ്ട രാജാവ് രംഗത്ത് വന്നത് 457 457-ന്റെ കൂടെ 483 കൂടെ നമ്മൾ വർഷം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് AD 26 അല്ലെങ്കിൽ 26 ലഭിക്കും. AD 26 കഴിയുമ്പോഴാണ് ആര് രംഗത്ത് വരുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രംഗത്ത് വരുന്നത്. അങ്ങനല്ല എഴുതിയിരിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നേ. ഇനി നമ്മുടെ പുസ്തകത്തിലേക്ക് പോയാൽ മതി, ആ പ്രവചനത്തിലേക്ക് ഒന്ന് പോയിക്കേ. ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം. കം ഓൺ, ഐ ലവ് ജീസസ്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് പോലെ അഭിഷിക്തനായ ഒരു പ്രഭു വരെ, അഭിഷിക്തനായ ഒരു പ്രഭു വരെ. ആര് പ്രഭു? ആരാ? കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തു വരെ വരെ 70 ആഴ്ചവട്ടം, 70 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിന്റെ വീതിയും പണം. അത് ഞാൻ ആ കഥ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കാം. നമ്മുടെ കർത്താവ് വരെ 70 ആഴ്ചവട്ടമാണ്. ഈ 70 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടം തുടങ്ങുമ്പോഴാണ് ആര് പ്രത്യക്ഷപ്പെടുന്നത്? യോഹന്നാന്റെ കൈക്ക് സ്നാനമേൽക്കാൻ കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷയിലേക്ക് രംഗത്ത് വരുന്നത്. ശരി, ഇനി ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കിപ്പിക്കാം. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞുതരാം, കാരണം ഇത് മനസ്സിരുത്തി തന്നെ പോകണം. അതിനു വേണ്ടി ഇത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തു, നോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ പറയാം. 7th reign year of അർത്ഥശിഷ്ട രാജാവിന്റെ 7-ാമത്തെ ആണ്ടിൽ, ഇത് നോട്ട് ചെയ്തു, ആണ്ടിൽ എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-ും 8-ും വാക്യത്തിൽ എസ്രായെ യെരുശലേം ദേവാലയം റീബിൽഡ് ചെയ്യാൻ 457 BC നിയമിച്ചു. ഹാപ്പി ആയോ? തുടങ്ങി. അതിനുശേഷമുള്ള 7 ആഴ്ചവട്ടം, അതായത് 49-ാമത്തെ വർഷം 49-ാമത്തെ വർഷത്തിലാണ് നെഹെമ്യാവിനെ ഗവർണർഷിപ്പ് അവസാനിക്കുകയും ബഹോഗി എന്ന് പറയുന്ന ഒരാൾ ഗവർണർ ഓഫ് ജൂഡി ആവുകയും ചെയ്തു. അതായത് 49 വർഷം നെഹെമ്യാവിന് പണിയാനുള്ള അവസരം കിട്ടി. അവിടം വരെ പണു, ആദ്യത്തെ 7 ആഴ്ചവട്ടം പിടികിട്ടിയോ? അതുമുതൽ ബാക്കി ഇനി അടുത്തൊരു 62 അവസാനത്തെ 1 അങ്ങനെ. അപ്പം 7, 62, 7, 69, 70. അത് കഴിഞ്ഞുള്ള 434 വർഷം, 434 വർഷം എന്ന് പറഞ്ഞാൽ 434+49, അതായത് 483-ാമത്തെ വർഷമാണ് കർത്താവായ യേശു ക്രിസ്തു രംഗത്ത് വരുന്നത്. അതായത് ദൈവാലയത്തിന്റെ the 46 years since the temple renovation begins. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്നുണ്ടല്ലോ, ഈ ആലയം പൊളിപ്പിൻ. അവർ പറഞ്ഞു 40 വർഷം കൊണ്ട് പണിതാന്ന് പറയുന്നു. യേശുവിന് ആ സമയം 30 വയസ്സുണ്ട്. അതായത് 483. ഈ ബിൽഡിങ് കൽപ്പന പുറപ്പെടുവിച്ച കാലം മുതൽ 483 വർഷം കഴിഞ്ഞപ്പോ മഷിക രംഗത്ത് വന്നു, മനുഷ്യയുടെ 30-ാമത്തെ വയസ്സ് സ്നാനമേക്കാൻ വന്നു. ഇത് മനസ്സിലാക്കണം. ഇനി ഒരു 7 വർഷം കൂടെ മുമ്പിലുള്ളൂ യെരുശലേമിന്റെ കാര്യത്തിന് വേണ്ടിയുള്ള 7 വർഷമേ ഉള്ളൂ. 30 years of age, Luke chapter 3 verse 23, അത് ടിബറിയാസ് എന്ന് പറയുന്ന ആളിന്റെ 15-ാമത്തെ വർഷമാണ്. അത് നമ്മൾ ലൂക്കോസിന് ശേഷം 3:1 കാണുന്നു. ഓക്കെ, ആ 30 മുതല് എല്ലാരും കേൾക്കണേ, 30, ഈ 30 ആയപ്പോഴത്തേനും എല്ലാരും നോക്കിയോ, യേശുവിന് 30 വയസ്സായത്, യേശു മിനിസ്ട്രിക്ക് പ്രഭു
വെളിപ്പെട്ട സമയം വരെ 483 വർഷം ഇന്ന് മിക്കവരും എല്ലാവരും ക്ലാസ് കട്ട് ചെയ്തു പോകുന്നു എന്ന് തോന്നുന്നു കാരണം മാത്സ് ആണ് കടക്കുന്ന സമയത്ത് മാത്സ് ആണ് ഇപ്പോ നിങ്ങൾ ഇപ്പോ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്താ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു ചോദിച്ചാൽ കണക്കാരുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് റെസ്പോൺസ് എന്തായാലും കിടക്കട്ടെ ഞാൻ ശ്രമിക്കുക എന്നെ കൊണ്ട് മാക്സിമം 483-ാമത്തെ 483 വർഷമായപ്പോൾ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കുന്നു അത് കഴിഞ്ഞുള്ള 3.5 വർഷം ശ്രദ്ധിക്കണേ 3.5 വർഷമാണ് യേശു ശുശ്രൂഷ ചെയ്തത് ആ 3.5 വർഷം എന്ന് പറയുന്നത് 70-ആഴ്ചവട്ടത്തിന്റെ 70-ാമത്താഴ്ചവട്ടം അതായത് അവസാനത്തെ 7 വർഷത്തിന്റെ പകുതിയിലാണ് ഹല്ലേലൂയ പകുതിയിലാണ് യേശു തന്റെ മിനിസ്ട്രി അവസാനിപ്പിക്കുന്നത് 3.5 വർഷമായോ ഇപ്പം 69.5 വർഷമായി 69.5 ആഴ്ചവട്ടമായി ദൈവമേ സ്തോത്രം ഈ സമയത്ത് എന്ത് ചെയ്തു നോക്കി ഇനി നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് വന്നി 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേകം ചെയ്തിരിക്കപ്പെടും 62 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം 62 നേരത്തെ 7 69 അപ്പൊ 62 7 69 കഴിഞ്ഞു അപ്പൊ 69 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ 70-ാമത്താഴ്ചവട്ടത്തിലാണ് ആര് കൊല്ലപ്പെടുന്നത് അഭിഷക്തൻ ഛേദിക്കപ്പെടും ആരാണ് ഈ അഭിഷക്തൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓക്കെ അഭിഷക്തൻ ഛേദിക്കും അവന് ആരും ഇല്ലെന്ന് വരും ക്രൂശിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു അറിയാം പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും വരുവാനിരിക്കുന്ന പ്രഭു അഭിഷക്തൻ ക്രിസ്തുവാണ് വരുവാനിരിക്കുന്ന പ്രഭു ആരാണ് ടൈറ്റസ് റോമൻ പൗരൻ റോമൻ സാമ്രാജ്യ നേതാവായ ടൈറ്റസ് ആണ് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എന്തോ ചെയ്യും നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും ഇത് ഒരു വ്യൂ ആണ് രണ്ടാമത്തെ മറ്റൊരു വ്യൂ ഈ അഭിഷക്തനെ തന്നെയാണ് ഇവിടെ പ്രിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ് കർത്താവിന്റെ പടജനം ഇതും വ്യക്തമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു വ്യൂ ആണ് കാരണം യെരുശലേമിന്റെ നാശത്തിനും ഇസ്രായേലിന്റെ നാശത്തിനും റോം അല്ല കാരണമായത് യഹൂദന്മാർ തന്നെയാണ് ആ പ്രഭുവിന്റെ സ്വന്തം ജനമാണ് അതായത് യേശു ക്രിസ്തുവിന്റെ സ്വജനമായ യഹൂദൻ തന്നെയാണ് യെരുശലേമിന്റെ നാശത്തിനും ബഹുലക്ഷക്കണക്കിന് ജനത്തിന്റെ മരണത്തിനും ഹേതുവായി മാറിയത് ഈ രണ്ട് വ്യൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തു രണ്ടും അർത്ഥവത്താണ് പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ അർത്ഥമാക്കുന്നത് വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് തന്നെയാണ് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ക്രിസ്തുവിന്റെ സ്വജനമാണ് ക്രിസ്തുവിന്റെ ജനം തന്നെയാണ് യഹൂദൻ അവരാണ് ഈ നാശത്തിന് കാരണമായതെന്ന് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും വിശുദ്ധ മന്ദിരത്തെയും നഗരത്തെയും നശിപ്പിച്ചത് യഹൂദന്മാർ തന്നെയാണെന്ന് ചരിത്രം പറഞ്ഞു അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഇവിടെ ആ ജനത നശിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ് ആ ഭാഗത്തെ വിടുന്നു ഇനി എല്ലാവരും കേട്ടണം ഇനി അപ്പൊ കർത്താവ് ക്രൂശിക്കപ്പെടുന്നപ്പോഴാ ആഴ്ചവട്ടത്തിന്റെ മധ്യ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്താണ് അല്ലെങ്കിൽ അവസാന ആ 70-ാമത്താഴ്ചവട്ടത്തിലാണ് ആര് ക്രൂശിക്കപ്പെടുന്നത് യേശു ക്രൂശിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് 486.5 വർഷമായപ്പോ യേശു ക്രൂശിക്കപ്പെടും അതിനുശേഷം ഒരു 3.5 വർഷം അതിനുശേഷം ഒരു 3.5 വർഷം കർത്താവ് അപ്പം 7 ആഴ്ചവട്ടത്തിന്റെ 69.5 ആഴ്ചവട്ടത്തിലാണ് ആര് ക്രൂശിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രൂശിക്കപ്പെടുന്നത് അവൻ എന്ത് ചെയ്യുന്നു നോക്കിക്കേ 21 അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാകും ഇത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചുള്ളതല്ല യേശു ക്രിസ്തു തന്റെ മിനിസ്ട്രി ആരംഭിച്ചപ്പോ നിയമത്തെ കഠിനമാക്കിയത് ക്രിസ്തുവാണ് അല്ലേ കൊല ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു കോപിക്കരുത്
വ്യഭിചാരം ചെയ്യരുത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നു മോഹിക്കരുത്, സത്യം ചെയ്യരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് നിയമത്തെ കൈവശത്. ഇരുപത്തിയേഴാം വാക്യം നോക്കിയേ, ഇരുപത്തിയേഴാം വാക്യത്തിൽ അവൻ ആ ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തിക്കളയും. ഹനനയാഗവും ഭോജനയാഗവും നിർത്തിയത് എപ്പോൾ? നിങ്ങൾ പറ, എന്നാണ് യാഗം അവസാനിച്ചത്? അവസാനത്തെ യാഗം ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അഭിഷക്തൻ ഛേദിക്കപ്പെട്ട നാളിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ദിവസം യെരുശലേം ദേവാലയത്തിനകത്തെ സകല യാഗങ്ങളും യേശു അവസാനിപ്പിച്ചു. യാഗം അവസാനിപ്പിച്ചത് അന്തിക്രിസ്തു അല്ല, എതിർ ക്രിസ്തു അല്ല, യാഗങ്ങൾക്ക് അന്ത്യം കുറിച്ചത് ഒടുക്കത്തെ യാഗമായ യേശുവാണ്. ഹല്ലേലൂയ. നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തിക്കളയും. ഇത് യേശു ക്രിസ്തു നിവർത്തിയായി സകലതും നിവർത്തിച്ചപ്പോൾ, കുരിശിൽ വെച്ച് അവൻ സകലതും ചെയ്തു തീർത്തപ്പോ, ഈ വാക്യത്തിനകത്ത് ദിസ് ഇസ് നോട്ട് ആന്റി ക്രൈസ്റ്റ്, ദിസ് ഇസ് നോട്ട് പിശാചോ അവന്റെ ആളോ ഒന്നുമല്ല. കാരണം ഇനി ഒരു യാഗമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഇനിയും യെരുശലേമിൽ ഒരു യാഗം, ഒരു ആലയം പണിയാൻ സമ്മതിച്ചാൽ പുത്രനെ കൊണ്ടുവന്ന് അത് പൊളിച്ചു കളഞ്ഞതിന് അർത്ഥം എന്താ? കല്ലിമ്മേ കല്ല് ശേഷിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അന്ന് പോയിട്ട് പിന്നെയും വീണ്ടും പണിയുന്ന ദൈവമാരാണ്? ഇടിച്ചു കളഞ്ഞതിനെ വീണ്ടും പണിയാൻ ദൈവം ഭ്രാന്തനാണോ? തന്റെ പുത്രൻ മുഖാന്തരം അവസാനിപ്പിച്ച യാഗത്തെ വീണ്ടും അവിടെ ആരംഭിക്കാൻ, യഹൂദനെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം എന്തേ കൈക്കൂലി വാങ്ങുന്നവനാണോ? പുത്രന്റെ ക്രൂശുമരണം കൊണ്ട് കാര്യം അവസാനിച്ചിരിക്കെ ഇനിയും ആർക്കു വേണ്ടിയാണ് അവിടെ ആലയം? ഇനിയും ഒരു പൗരോഹിത്യമോ? പുത്രനെ പുരോഹിതനാക്കി വെച്ചിരിക്കെ, സകല ജനവും വിശുദ്ധ പുരോഹിത വർഗമായിരിക്കെ ഇനിയും ഒരു ആലയമോ? ചോദ്യം. പുത്തൻ യെരുശലേം വന്നിറങ്ങി നിൽക്കെ ഇനിയും ഒരു പഴയ യെരുശലേം പടുത്തുയർത്താൻ ദൈവ സഹായം ഉണ്ടാവുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം പറയുന്നത് അന്തിക്രിസ്തു അല്ല ഹനനയാഗവും ഭോജനയാഗവും നിർത്തൽ ചെയ്തത്. നിയമത്തെ കഠിനമാക്കിയത് ഏതാ? ക്രിസ്തുവിന്റെ നിയമമാണ്. ക്രിസ്തുവാണ് അവരോട് നിയമം ചെയ്തത്. അതല്ലേ അവനെ കാണിച്ചു കൊടുത്ത് രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, രക്തത്തെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതു നിയമത്തിന്റെ രക്തം. അവരോട് നിയമം ചെയ്തു. ആരോട് നിയമം ചെയ്തു? യഹൂദരോട് നിയമം ചെയ്തു. ആര്? യേശു ക്രിസ്തു നിയമം ചെയ്തു. യെസ്. ഗ്രഹിച്ചവർക്കായി കർത്താവിന് സ്തോത്രം, ബോധ്യമായവർക്കായി ദൈവത്തിന് സ്തോത്രം. സിമ്പിൾ സിമ്പിൾ. ഐ വോണ്ട് താങ്ക് ഗോഡ് ഫോർ ദ വേർഡ്. So this is not Antichrist. This is not the end time temple. This is not the Jerusalem temple. So don't ningale vatta ningal orikkalum buddhihinarai pogirathu priyapettavare. Iniyum devathinu engane parivadi illa. Ningal onnu aalochichu nokka. Oru sainathe ayichu aayirakkanakkina pravachakanmare ayichu thanda putrane ayichu aalayathe neeki kalanjittu avurottu putra Jerusalemine sthapichu pudhiya Jerusaleminte mahonnathamaya മഹത്വവും ദൈവരാജ്യത്തിന്റെ വ്യാപനവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇനിയും യെരുശലേമിന്റെ മുകളിൽ ആ മൊട്ടക്കുന്നിന്റെ പുറത്തിരിക്കുന്ന മുസ്ലിമിന്റെ അലാസ്ക മോസ്ക് തല്ലിപ്പൊളിച്ചിട്ട് അവിടെ ഒരു പുതിയ ആലയത്തെ സ്ഥാപിച്ചിട്ട് അതിനകത്ത് പുരോഹിതനെ കൊണ്ടൊന്ന് വാഴ്ച വെപ്പിച്ചിട്ട് ആ യാഗം ആരംഭിച്ച് ചുമന്ന പശുവിനെയും കൊന്ന് ഇനിയും ഒരു പുതിയ സംവിധാനം നോക്കിക്ക. യഹോവ ഇങ്ങനെ നോക്കി നിൽക്കൂ. യഹോവ നോക്കി നിൽക്കൂ. യഹോവയ്ക്ക് ഇനി യെരുശലേമിൽ ആലയം വേണോ? യഹോവ ഇനിയും യെരുശലേമിലെ ആലയത്തിൽ പോകുന്നെങ്കിൽ നിങ്ങളെയും എന്നെയും ഉപേക്ഷിച്ചിട്ടല്ലേ പോകാൻ പറ്റൂ? അവന്റെ മന്ദിരങ്ങളല്ലേ നിങ്ങളും ഞാനും? ഞാൻ പറയുന്നതിനകത്ത് യുക്തിയുണ്ട്. നിങ്ങൾക്കൊന്നുകിൽ അന്ധമായിട്ട് വിശ്വസിച്ച് ഭ്രാന്തിന്റെ പുറകെ പോകാം, അല്ലെങ്കിൽ യുക്തി കൊണ്ട് വിശ്വസിച്ച് സത്യത്തിന്റെ പുറകെ പോകാം. നിങ്ങളുടെ ഭാഗത്ത് ഞാൻ വിടുക. അവസാനത്തെ ഒരു വാക്ക്, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഇതിന് ശേഷമുള്ള കഥയാ. ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് വാക്ക് അവസാനിപ്പിക്കാം. 70 ആഴ്ചവട്ടത്തിന്റെ 69-ാം ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗത്താണ് നിയമം കഠിനം. യേശു നിയമം എപ്പോഴാണ് ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലാണ്, മരിക്കുന്നതിന് മുമ്പ്. അതായത് 3.5 വർഷത്തിന് ശേഷം. അതായത്
अरुपति वर्षा अवड़ नियम आ नियम कर्तव मरी अटक अद मूर्ष मूर वर्ष रु प्रधान प्रत्येक अशेम मूर वर्ष कशु मेष मूर वर्ष कानोस्ट वे दैव अपोस्तल विशुद्ध सभयेमेंवदाणो मूर वर्ष तुम श्रद्धि मूर वर्ष कहने अब मूर वर्ष ये क्रिस्तु मेष मूर वर्ष कहवट पूर्ण लिसन टू मी पूर्ण स्टेफानु വലിയ പീഡനം ഉണ്ടാകുന്നു അന്ന് യെരുശലേമിൽ നിന്ന് ജനങ്ങൾ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു സത്യത്തിൽ അന്ന് ദൈവത്തിന്റെ മേഴ്സി യഹൂദന്റെ മേൽ വെച്ചിരുന്ന ദൈവത്തിന്റെ കരുണ പിൻവലിക്കപ്പെടുന്നു പ്രൊട്ടക്ഷന്റെ മതിൽ പൊളിക്കുന്നു നിന്റെ വിശുദ്ധ നഗരത്തിനും സ്വജനത്തിനും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന 70 ആഴ്ചവട്ടം അവിടം കൊണ്ട് സമാപിക്കുന്നു ഇനി അങ്ങോട്ടുള്ള യാത്ര ഭയാനകവും ഭീകരവുമായ ഒരു ന്യായവിധിക്ക് വേണ്ടിയുള്ള യഹൂദന്റെ യാത്രയാണ് ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് അവന്റെ ശരീരം കൊണ്ട് സ്ഥാപിച്ചെടുത്ത സഭ എന്ന പെട്ടകം വാതിലുകൾ തുറന്നിട്ടിരുന്നു കാത്തിരുന്നു ആരൊക്കെ ആ പെട്ടകത്തിനകത്ത് കയറിയോ അവർ മഹാമാരിയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്രാപിച്ചു എന്റെ സഹോദരന്മാരെ ഇങ്ങനെ 70 ആഴ്ചവട്ടം യഹൂദനും അവന്റെ നഗരത്തിനും ബാക്കി വെച്ചിരിക്കുന്നു അവസാനത്തെ മൂന്നര വർഷത്തിന്റെ മറ്റൊരു ചിന്തയും കൂടെ പറയാം ഈ മൂന്നര വർഷം 1260 ദിവസങ്ങളാണ് നിങ്ങൾ വായിച്ചിരുന്ന മിശിഹായുടെ കാൽവറി മരണത്തിന് ശേഷം അത് കഴിഞ്ഞുള്ള മൂന്നര വർഷം കൊണ്ടാണ് സ്തേഫാനോസ് കൊല്ലപ്പെടുന്നത് അവിടെ കൊണ്ട് യഹൂദന്റെ മേലുള്ള ദൈവത്തിന്റെ മേഴ്സി ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ ആ വേലി പൊളിച്ചു കളഞ്ഞു അപകടത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രഭുജനവും ജാതികളും യെരുശലേമിനെ മെതിക്കുവാനായി ദൈവം മൂന്നര വർഷം അനുവദിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഞാൻ അതിനെ കോർത്ത് പറയുന്നില്ല എങ്കിലും ഒരു 3.5 years ഇവർ അവിടെ യെരുശലേമിൽ ജാതികൾ മെതിച്ചു വിശുദ്ധ സ്ഥലത്തെ അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പല ഇടങ്ങളിൽ കാണാൻ പറ്റും ദാനിയേലിന്റെ പ്രവചനത്തിലും കാണാൻ പറ്റും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതവിടെ പൂർണ്ണമായി ഇനി ഇതിനകത്ത് എവിടെയാ രഹസ്യവരവ് എവിടെയാ ആന്റി ക്രൈസ്റ്റ് എവിടെയാ റാപ്ചർ ഇതൊന്നുമില്ല സഹോദരങ്ങളെ ഇതൊക്കെ സംഭവിച്ച കഥകളാണ് ഇന്ന് പഴയ യെരുശലേമിനെ നിർമ്മാണം ചെയ്തു യേശു പുതിയ യെരുശലേമിനെ സ്ഥാപിച്ചു പുതിയ യെരുശലേം ക്രിസ്തുവിന്റെ മണവാട്ടിയ ആ സഭയിലൂടെ ലോകത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ജീവജലത്തിന്റെ നദികൾ സഭയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും സഭ നിലനിൽക്കും ഭൂമി ഉള്ളിടത്തോളം ഈ ഭൂമിയിൽ അവന്റെ സഭ ഉണ്ടായിരിക്കും ഹല്ലേലൂയ അതിന് അവസാനമില്ല അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല അവന്റെ ആധിപത്യത്തിന് അവസാനമില്ല യേശുവിന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവന്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം 70 ആഴ്ചവട്ടത്തിന്റെ 69 ആഴ്ചവട്ടം ക്രിസ്തുവിൽ കഴിഞ്ഞെന്നും അവസാനത്തെ ആഴ്ചവട്ടത്തിൽ വരാൻ പോകുന്ന പ്രഭു അത് അന്തിക്രിസ്തുവാണെന്നും അവൻ വന്നിട്ട് ആഴ്ചവട്ടത്തിന്റെ നടുവിൽ വെച്ച് ഹനനയാകവും ഭോജനയാകവും നിർത്തൽ ചെയ്യുമെന്നും ഒക്കെ പറയുന്ന കഥകൾ വിശ്വസനീയമല്ല കാരണം ഒരു ബോധനയാഗത്തിനും ഒരു ഹനനയാഗത്തിനും ഒരു നിയമത്തിനും ഇനി ഭൂമിയിൽ ദൈവത്തിന്റെ ഇടപെടലില്ല സകലതും നിവർത്തിയായി അവന്റെ ചർച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും ഞാനും അനാവശ്യമായ ഭീതിയിൽ നിന്നും ഈ അന്ത്യകാല സംഭവങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിലേക്ക് വളരെ വേഗത്തിൽ സ്റ്റെപ്പ് എടുത്തു വെച്ച് മഹത്വത്തോടെ മുന്നേറുവാൻ കരുണാമയനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെന്ന് ഞാൻ
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ 70 വർഷക്കാലം നിവർത്തിയായി, ആഴ്ചവട്ടം ഫിനിഷ് ആയി. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. സർവശക്തിയുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം പറയാൻ പറ്റുമെന്നും അറിയത്തില്ല. പക്ഷേ അറിയേണ്ടത് നിങ്ങളെ അറിയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം.